മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ പ്രസിഡന്റും മെഡിക്കൽ ഡോക്ടറുമായ ഫസൽ ഗഫൂറിന്റെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമെല്ലാം തീവ്ര ഇസ്ലാമിക നിലപാടുകളിൽ അധിഷ്ഠിതമാണ് തരം കിട്ടുമ്പോഴൊക്കെ ക്രൈസ്തവ സമൂഹത്തെ വിമർശിക്കുന്നതിലും ക്രൈസ്തവർക്കെതിരെ നിലപാടുകളെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയുമാണ് ഫസൽ ഗഫൂർ എന്നാൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില വസ്തുതകൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം മാത്രം വിചാരിച്ചാൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴെണ്ണത്തിൽ മാത്രമേ ജയിക്കാനാകുമെന്ന പ്രസ്താവനയാണ് ഗഫൂർ പറഞ്ഞത് ചോദിച്ചു വാങ്ങാനോ മ്മർദ്ദത്തിലാക്കി നേടിയെടുക്കാനോ കഴിയാതെ മിണ്ടാതെ ഓച്ചാനിച്ചു ഇപ്പോൾ അവരുടെ സംഘബോധത്തിന്റെ ശക്തി കൃത്യമായി പ്രവചിച്ചിരിക്കുകയാണ് അവർക്ക് തനിയെ പിടിച്ചെടുക്കാനാകുന്നത് ഏഴ് മണ്ഡലമാണെന്ന ഫസൽ ഗഫൂറിന്റെ പ്രസ്താവന വഴി മുസ്ലിം പോപ്പുലേഷൻ വെന്റ് അപ് ടു ട്വന്റി എയ്റ്റ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഗോൺ ഡൗൺ ടു എയ്റ്റീൻ പെർസെൻറ്റ് അതും അവിടെ ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ കാരണം അവർ അമേരിക്കയിലും മറ്റും ഇവിടെ തോന്നുന്നു നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് വിച്ച് ദൻ വിൻ ഇസ് നോട്ട് മോർ ദാൻ സെവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രം വോട്ട് അതിന് വേറെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുതരാം ഈ ക്രിസ്ത്യാനി മുസ്ലിം കൂടെ ഒരുമിച്ച് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ നൂറ്റിപ്പത്ത് കോൺസ്റ്റിറ്റ്യുവൻസിൽ നൂറ്റി പതിനഞ്ച് കോൺസ്റ്റിറ്റുവൻസിയിൽ ഹിന്ദു മെജോറിറ്റി ഉണ്ട് കേരളത്തിൽ നൂറ്റിപ്പത്ത് അതായത് ഈ ഏഴും പതിനഞ്ചും കൂട്ടങ്ങള് ലീഗിൻ്റെ ഈ പതിനഞ്ചും ഏഴും ഒരുപക്ഷം ഹിന്ദു അതാണ് ഹിന്ദുത്വ ഇവർ ട്രൈ ചെയ്യുന്നത് അത് പിടിക്കാനായിട്ട് അത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരിക്കല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിലിരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ആ ഒന്ന് പിന്നെ രണ്ടാമതുള്ള വന്നിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ഡോമിനേഷൻ ഞാൻ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ധാരണ ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ ഒന്നാന്നോ ഒന്നല്ല അതൊക്കെ ഇൻഡിവിജ്വൽ ഡയോസിന്നും ചെയ്യില്ല നമ്മളാ മീറ്റിങ്ങിന് മുമ്പ് ഇപ്പോൾ ഞങ്ങളാണല്ലോ ബിഗ്ഗസ്റ്റ് കോർപ്പറേ കോർപ്പറേറ്റ് ബോഡി മീൻസ് ഏറ്റവും അധികം കോളേജസ് ഒക്കെ ഉള്ളു അപ്പോൾ ഇവർ അങ്ങനെയല്ലത് ഇൻഡിവിജ്വലാണത് മാത്രമല്ല അതും കൂടെ ഡിനോമിനേഷൻസും കൂടെ വേറെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഫോഴ്സ് പൊളിറ്റിക്കലി എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി ഈസ് ഡൗൺ അക്കോഡിംഗ് ടു മീ പിടി എക്കണോമിക്കലി നമുക്ക് നോക്കാം ഇപ്പോൾ ആരാ വലിയ വലിയ പൈസക്കാരൊക്കെ അതൊക്കെ ഇവര് ബിസിനസ് ഗോൾഡ് ബിസിനസ് ടെക്സ്റ്റൈൽ ബിസിനസ് അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സസ് മറ്റുള്ളവരുടെ കയ്യിൽ വന്നില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇവരുടെ ഒരു ഡോമിനേഷൻ അവരുടെ ഡോമിനേഷനിൽ ഒരു കാര്യമുണ്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഡോമിനേഷൻ ചർച്ചിലോട്ട് ലിങ്ക്ഡാണ് മറ്റവരുടെ ഡോമിനേഷൻ അല്ലല്ലോ ഞാൻ പറഞ്ഞ ആയെങ്കിലും ചായല്ലേ അപ്പോൾ അവർക്ക് മേ ബി അവർക്ക് ഒരു ഭയം ഉണ്ടാവും അവരുടെ ഇതെ എം എൽ എമാരുടെ എണ്ണം ഒക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ലീഗിനൊരു പതിനഞ്ച് എം എൽ എ ഉണ്ടെങ്കിൽ ഇവർക്ക് ഏഴ് എം എൽ എല്ലാം ഉണ്ടു എങ്ങനെ എടുത്തിട്ട് ഇട്ടു നോക്കിയാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എടുത്തിട്ടാലും അപ്പോൾ അതൊന്നും അങ്ങനെയല്ല അതായത് ഞാൻ വേറെ കണക്ക് പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഈ നമ്മുടെ കേരള കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ പി ടി ചാക്കോ ഫസ്റ്റ് എലക്ഷനിൽ ദേഹാ ട്വൻറ്റി ഫൈവ് എം എൽ എസ് കേരള കോൺഗ്രസ് ഇരുപത്തഞ്ച് എം എൽ എമാരുണ്ടായിരുന്നു അവർക്ക് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ പക്ഷേ ആ അബോർട്ടഡായി പോയി ആരിക്കും ഭൂരിപക്ഷം കിട്ടാതെ അപ്പോൾ അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം കിടക്കുന്നത് ഏഴും ആറിലും ഒക്കെയാണ് മാത്രമല്ല മേജർ ഇതൊന്നും അവരായില്ലോ എന്താ പറയുക ഇതൊന്നും പോർട്ട്ഫോളിയോസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും ജനസംഖ്യ വിദ്യാഭ്യാസ മേഖല ബിസിനസ് തുടങ്ങി ഒട്ടുമിക്ക മേഖലകളിലും ക്രൈസ്തവർ പുറകോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഗഫൂർ ആ അഭിമുഖത്തിൽ എടുത്തു പറയുന്നുണ്ട് ക്രൈസ്തവ തലമുറകൾ പലരും യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറിയതുകൊണ്ട് ക്രൈസ്തവർ ജനസംഖ്യയിൽ തുലവും ചുരുക്കമായി വരുന്നുവെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് വിദ്യാഭ്യാസ ബിസിനസ് മേഖലയിലെ സ്ഥിതിയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഈ സാഹചര്യത്തിൽ പോലും ക്രൈസ്തവ വേണ്ടി ശബ്ദിക്കുന്ന സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മുൻപോട്ട് വരുമ്പോൾ ശത്രുക്കളിൽ നിന്ന് വല നക്കാപ്പിച്ചയും വാങ്ങിയിട്ട് അങ്ങനെ മത്സരിക്കാൻ ഒരുങ്ങുന്നവരെ പരമാവധി താറടിച്ചും ആരോപണങ്ങളുയർത്തിയും ഇല്ലാതാക്കി ഒതുക്കി മാറ്റി നിർത്തുന്ന അങ്ങേയറ്റം ദയനീയവും അവിവേകവുമായ പ്രവൃത്തി തന്നെയല്ലേ ഇപ്പോഴും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പിന്തുടരുന്നത് എന്താണ് ക്രൈസ്തവ സമൂഹത്തിനുണ്ടായ അപജയമെന്ന് ക്രൈസ്തവർ തന്നെ ഹിതപരിശോധന നടത്തി കണ്ടുപിടിക്കേണ്ടതും അടിയന്തരമായി തിരുത്തേണ്ടതുമായ കാര്യങ്ങളാണ് ഫസൽ ഗഫൂർ എന്ന സഭാ വിമർശകൻ ആ വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത് അദ്ദേഹം അക്കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ക്രൈസ്തവർക്ക് ഗുണം വരാനോ ക്രൈസ്തവർ തിരുത്തി മുന്നേറട്ടെ എന്ന ലക്ഷ്യത്തോടെയോ ആകാൻ സാധ്യത കുറവാണ് അത് പറഞ്ഞതിന് പിന്നിൽ അദ്ദേഹത്തിന് വ്യക്തമായ സാമുദായിക ലക്ഷ്യങ്ങളുണ്ട് എന്നാൽ എത്രയൊക്കെ കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാതെ പിന്നെയും തമ്മിൽ തമ്മിൽ കലഹിച്ചു പോർവിളിച്ചും ചിദ്രിപ്പുകൾക്ക് ആക്കം കൂട്ടി മുന്നേറുന്ന ക്രൈസ്തവ സമൂഹത്തിന് കാലം കാലേൽ തൂക്കി പലരും പുറകോട്ടടുപ്പിച്ചിട്ടും കാര്യങ്ങൾ കത്താത്തത് അമ്പേ കഷ്ടം തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ വോട്ട് ഷെയർ കൂടുതലുള്ള മുസ്ലിം വിഭാഗത്തിന് തനിച്ച് പതിനഞ്ച് സീറ്റുകൾ നേടാൻ കഴിഞ്ഞേക്കാമെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ക്രൈസ്തവരുടെ മുന്നിൽ ഇപ്പോഴും എത്രയോ രാഷ്ട്രീയ വളർച്ചയുടെ സാധ്യതകൾ കിടക്കുന്നുണ്ട് പക്ഷേ എത്ര പേർ ആ സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്നതാണ് പ്രധാന ചോദ്യം എത്ര ക്രൈസ്തവ നേതാക്കന്മാർ സമുദായത്തിന്റെ ശാക്തീകരണത്തിനായി സമുദായത്തിന്റെ നന്മലക്ഷ്യം വെച്ച അവസരത്തിനൊത്ത് ഉയരാനും തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തി മുൻപോട്ടു പോകാനും തയ്യാറാകും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ക്രൈസ്തവരിൽ ഭൂരിപക്ഷം ഇപ്പോഴും സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കു വേണ്ടി തങ്ങളുടെ സമുദായത്തിനും സമൂഹത്തിനും ലഭിക്കാനിടയുള്ള വളർച്ചാ സാധ്യതകളെ തള്ളിക്കളഞ്ഞ് മുൻപോട്ടു പോകാനാണ് ഇപ്പോഴും താൽപര്യപ്പെടുന്നത് എന്നാണ് ക്രൈസ്തവർക്ക് ഒരു തിരിച്ചറിവും ആലസ്യം വിട്ടുള്ള ഉയർത്തൈ നേൽപ്പുമുണ്ടാവുക ക്രൈസ്തവ സമൂഹം നാമശേഷമായി പോയതിനു ശേഷമാണോ അതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക എന്നാണ് പലരും ആശങ്കപ്പെടുന്നത് ഫസൽഗഫൂർ വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സംഘടതമായി മുന്നോട്ടു പോകാൻ ക്രൈസ്തവ സമൂഹത്തിനും അവർക്ക് അക്കാര്യങ്ങളിൽ ശരിയായ മാർഗദർശനങ്ങൾ നൽകാൻ സഭാനേതൃത്വത്തിനും കഴിയട്ടെ